ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അവന്തികിയുടെ ആ ക്രൂരതയെപ്പറ്റി സച്ചിയോടെ എല്ലാം തുറന്നു പറയുകയാണ് സന്ധ്യ അർച്ചന പ്രസവിക്കില്ല എന്നുള്ള കാര്യവും ആ കാര്യം അവന്തകിക്ക് അറിയാമെന്നും അവന്തകിയാണ് എല്ലാവരിൽ നിന്നും അത് മറച്ചു വെച്ചത് എന്നും സച്ചിയോട് സന്ധ്യ പറയുകയാണ് പ്രസവിക്കാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് സച്ചിയെ വിവാഹം കഴിപ്പിക്കുകയും കല്യാണം ആലോചിക്കുകയും ചെയ്തതിന്റെ ഉദ്ദേശം അവന്തകിക്ക് മാത്രമേ അറിയൂ ചുരുക്കി പറഞ്ഞാൽ സച്ചി ഈ അനുഭവിക്കുന്നതിൻ്റെയൊക്കെ ഒക്കെ കാരണക്കാരി അവന്തികയാണ് ഇതൊന്നും അറിയാതെ പാവം അർച്ചന സച്ചിയെ സ്നേഹിച്ച് സച്ചിയോടൊപ്പമുണ്ട് അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി ഓഫീസിൽ നിൽക്കുകയാണ് ധനുഷ് അവന്തിക പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ധനുഷ് ഓർക്കുന്നത് തന്റെ കുഞ്ഞ് മരിക്കാൻ കാരണം അർച്ചനയും അർച്ചനയുടെ അനിയത്തിയുമാണ് എന്റെ എല്ലാ വേരുകളും നിലശ്ശേരിക്കാരെ അറുത്ത് മാറ്റുകയാണ് ധനുഷ് എന്നൊക്കെയാണ് അവന്തിക പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ധനുഷ് ശേഷം ധനുഷ് അവന്തികയെ ഫോൺ വിളിക്കുകയാണ് പറയേ എന്ന് പറഞ്ഞ് അവന്തിക സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയൊന്നും അല്ല അവന്തിക സംസാരിക്കുന്നത് താനെന്താ ഇങ്ങോട്ട് വിളിക്കാതിരുന്നത് എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എന്താ ധനുഷിന്റെ കോളിന്ന് ഇങ്ങോട്ട് വിളി വരില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ഫോർമാലിറ്റീസിന് അവിടെ വരെ വന്നു കുറച്ചു നേരം ഇരുന്നു പോയി കഴിഞ്ഞോ നിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ധനുഷ് ചോദിക്കുന്നു പിന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും നിനക്ക് എന്തു ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് എന്തിനാണെന്ന് അറിയോ നിനക്ക് എൻറെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ഒരു വീഴ്ചയിൽ നഷ്ടപ്പെട്ടത് എന്റെയും നിന്റെയും കുഞ്ഞാണ് അത് നിനക്കറിയില്ലേ നിന്നെയൊക്കെ സ്നേഹിച്ചതാ എന്റെ ആദ്യത്തെ തെറ്റ് നീയുമായിട്ടുള്ള ബന്ധമറിഞ്ഞ് എന്റെ അനിയത്തി പോലും എന്നിൽ നിന്നും അകന്ന് നിൽക്കുകയാണ് നിനക്കറിയോ അത് എന്നിട്ടും എന്ത് ചെയ്യണം പോലും ധനുഷ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ നീ ഞാനും പിണങ്ങ അവസ്ഥയാവും അതുകൊണ്ട് ഫോൺ വെക്കുമെന്ന് പറഞ്ഞ അവന്തിക ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്നേഹ ധനുഷ് എവിടേക്ക് വരുന്നോ നെല്ലുശ്ശേരിയുടെ ആ മുറ്റത്ത് നിന്ന് ഫോൺ വിളിക്കുകയാണ് അവന്തികയെ ധനുഷ് ഹലോ അവന്തിക മാഡം എന്നോടുള്ള ദേഷ്യമൊക്കെ എന്ന് ധനുഷ് ചോദിക്കുന്നു എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല എന്ന് അവന്തികയും പറയുന്നു സ്നേഹിക്കുന്നവരിൽ നിന്നും ചിലത് നമ്മൾ പ്രതീക്ഷിക്കും അത് കിട്ടാതെ വരുമ്പോൾ വല്ലാണ്ട് വിഷമിക്കും ആ വിഷമം ഞാൻ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ അവന്റിക പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു ഇപ്പോൾ എന്താ എന്നെ കണ്ട് സംസാരിച്ച പ്രശ്നമൊക്കെ തീരുവോ ഒരു പരിധി വരെ മാറുമായിരിക്കും എന്ന അവന്തിക എങ്കിൽ നമ്മൾ കണ്ടിരിക്കും ഉടനെ എന്താ പോരെ എന്നെ ധനുഷ് പറയുന്നു എവിടെ വെച്ച് കാണാം ഞാൻ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് വരട്ടെ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അവന്റിക എങ്ങോട്ടും വരണ്ട ഞാൻ വിളിക്കാം അങ്ങനെ അവർ ഫോൺ വെച്ചു ധനുഷിനെ കാണുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് അവന്തിക സ്നേഹ അവിടേക്ക് വെള്ളം ഓസ് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ധനുഷ് സ്നേഹയോട് സംസാരിക്കുന്നു ഹായ് സ്നേഹ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു പിന്നെ മനസ്സിലാകാതെ ധനുഷ് പറയുന്നു എന്നാ എൻ്റെ പേരൊന്നു പറഞ്ഞേ ധനുഷ് നല്ല എന്ന് സ്നേഹ ആഹാ ഞാൻ കരുതിയതിലും മെടിക്കുകയാണല്ലോ നന്ദൻ സാറ് പറഞ്ഞത് കൊണ്ട് രണ്ട് മൂന്ന് ഫയൽ ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാ സാർ അകത്തുണ്ടോ എന്ന് ധനുഷ് ചോദിക്കുന്നു ഏട്ടൻ എന്തോ കാര്യത്തിനെ പുറത്തു പോയിരിക്കുകയാണെന്ന് സ്നേഹ പറയുന്നു സാറോ ഇല്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് ധനുഷ് ആയിക്കോട്ടെ ധനുഷ് അകത്തേക്ക് വായെന്ന് സ്നേഹയും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു സ്നേഹ ധനുഷിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് ആ സോഫയിൽ ഇരിക്കാൻ പറയുന്നു നാന്ട്ടൻ ഇപ്പോൾ വരുമായിരിക്കുമെന്ന് സ്നേഹ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു വരട്ടെ വരട്ടേവാന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ അത്രയ്ക്ക് അത്യാവശ്യമാണോ എന്ന് സ്നേഹ ചോദിക്കുന്നു അത്യാവശ്യമില്ല പക്ഷേ ആവശ്യമുണ്ട് സ്നേഹ മേഡം ഓഫീസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മേഡത്തിനെ ഈ ഫയലുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ പോയേനെ ഇതിപ്പോ അത് പറ്റില്ലല്ലോ അത് ശരി എന്നെ കളിയാക്കിയതാണല്ലേ എന്നെ ഇത്രയും പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സമാധാനമായോ എന്നൊക്കെ സ്നേഹ സംസാരിക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ ശരിക്കും സ്നേഹിയുടെ ഒരു ഫാനാണെന്ന് ധനുഷ് പറഞ്ഞപ്പോൾ സ്നേഹ ചോദിക്കുന്ന ഫാനോ അതിന് നമ്മൾ തമ്മിൽ മുൻ പരിചയമൊന്നുമില്ലല്ലോ നേരിട്ട് പരിചയമില്ലെന്നേ ഉള്ളൂ ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്നേഹയെ ഫോളോ ചെയ്യുന്നുണ്ട് വീഡിയോസ് എല്ലാം അടിപൊളിയാണ് ചില റൊമാൻറ്റിക് വീഡിയോസൊക്കെ എന്ത് രസമായി കാണാനായിട്ട് പ്രത്യേകിച്ചും വെറുതെ ഇരിക്കുന്നതിന്റെ അടി ഇടവേളയിൽ എന്ന് ഒരു അടിക്കൂറപ്പെട്ടിട്ട് ഒരു റീൽ ചെയ്തിരുന്നില്ലേ അത് കുറേ തവണ ഞാൻ കണ്ടിരുന്നു എനിക്ക് ധനുഷ് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ സത്യം ഞാനതിനാ കള്ളം പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതോ ഒരു വിഷുവിന് ഒരു സെറ്റ് സരിയൊക്കെ ഉടുത്ത് കണ്ണനേക്ക് പുറകിൽ വെച്ച് ഒരു സോങ് ചെയ്തിരുന്നില്ലേ അത് കണ്ട ആയതാണ് ഞാൻ അതൊക്കെ കണ്ടാൽ ആരാ ഫോളോ ചെയ്യാത്തത് തനി മലയാളത്തിൽ നിറഞ്ഞ ഒരു പെൺകുട്ടി ഇടക്കേട്ട് സ്നേഹ ചിരിച്ചുകൊണ്ട് പറയുന്നു ഇപ്പൊ മനസ്സിലായി ശരിക്കും ഫാനാണെന്ന് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്റെ അഭിനയത്തെ കുറിച്ച് ഒരാൾ നല്ല അഭിപ്രായം പറയുന്നത് ആഹാ അപ്പോ ആ ക്രഡ് എനിക്കിരിക്കട്ടെ എന്നെ ധനുഷ് പറയുന്നു അപ്പോൾ സ്നേഹ പറയുന്നു അയ്യോ ചെടി നനച്ചിട്ട് പൈപ്പ് പൂട്ടാൻ മറന്നോ എന്നൊരു സംശയം ഞാൻ പോട്ടെ എന്നെ സ്നേഹ പറഞ്ഞു ചെടിയൊക്കെ നനച്ച മെല്ലെ വന്നാ മതിയേന് ധനുഷും അങ്ങനെ സ്നേഹ അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയം അവന്തിയുടെ മുറിയിലേക്ക് പോയിരിക്കുകയാണ് ധനുഷ് അവന്റെ അത് കാണുന്നില്ല എന്നിട്ട് വാതിലടച്ചിട്ട് ധനുഷ് അവിടേക്ക് വരുന്നു ധനുഷിനെ ഓർത്തിങ്ങനെ അവന്തിക ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ധനുഷ് വന്നത് അവന്തിക കാണുന്നില്ല ധനുഷ് അവന്തികയുടെ ബെഡ്റൂമിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ് ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചു ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഒന്ന് പിണക്കത്തോടെ നിൽക്കുകയാണ് അവന്തിക ദിനേഷ് അവന്തിക്ക് അടുത്തേക്ക് വന്നിട്ട് പറയുന്നു എന്നോടുള്ള പിണക്കമൊക്കെ മാറട്ടെ എന്ന് കരുതിയാൽ ഞാൻ ഇങ്ങോട്ട് വന്നതും ആരും കാണാതെ ഇവിടേക്ക് കയറി വന്നതും ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ടും ഇനിയും എന്നോട് പിണങ്ങിയിരിക്കുന്നത് അത് മര്യാദ കേടായിട്ടോ ഇപ്പോഴും ദേഷ്യം മാറിയില്ലെങ്കിൽ എന്നോട് പിണക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം പിണക്കം മാറുമ്പോൾ താൻ എന്നെ വിളിക്കുകയും ഞാൻ പറയേണ്ടതൊക്കെ അപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞ് ധനുഷ് പോകാൻ തുടങ്ങിയപ്പോൾ അവനിക ധനുഷിന്റെ കൈയിൽ പിടിച്ചു ഏ എന്ന് പറഞ്ഞു എന്താ എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ അവനിക പറയുന്നു അങ്ങനെ നീ അങ്ങ് പോവോ പിന്നെ പോവാതെ എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തവരുടെയും എന്നെ കാണാൻ താല്പര്യമില്ലാത്തവരുടെയും മുന്നിൽ ഞാൻ എന്തിനു നിൽക്കണം എന്ന് ഭർണാവന്തികയുടെ കൈ മാറ്റുകയാണ് ധനുഷ് നീ നേരത്തെ ഫോണിൽ പറഞ്ഞ കാര്യം ഞാനും പറയാം നഷ്ടപ്പെട്ടത് നിന്റെ മാത്രം കുഞ്ഞല്ല എന്റെയും കൂടി കുഞ്ഞല്ലേ അപ്പോ തന്നെ പോലെ വിഷമം എനിക്കുണ്ട് അത് ഞാൻ തന്നോട് പറയുന്നില്ല അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ അത് തനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞ് ധനുഷ് പോകാൻ തുടങ്ങിയപ്പോൾ ധനുഷിന്റെ കയ്യിൽ പിടിച്ച അവന്തിക പറയുന്നുണ്ട് നിൽക്ക് നേരത്തെ അങ്ങനെയൊക്കെ ഞാൻ ആ ദേഷ്യത്തെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ എനിക്കെല്ലാം പറയാനും ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും നീയല്ലേ ഉള്ളൂ നീ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ലല്ലോ നീ എല്ലാം കളയ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ബെഡിലേക്ക് ഇരിക്കുന്നു ഇങ്ങനെ ചാരിയിരിക്കുകയാണ് അവധിക എന്നിട്ട് പറയുന്നു ഇതുപോലെ ഒരു വീട് ഇതുപോലെ ഒരു മുറി അവിടെ ഞാനും നീയും സന്തോഷത്തോടെ ജീവിക്കുന്ന സ്വപ്നം കണ്ട് എന്നും ഞാനിരിക്കുന്നത് ഞാനും നീയും പ്ലാൻ ചെയ്തതുപോലെ നടന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു വീടും മുറിയും മാത്രമല്ല ഈ വീട്ടിൽ ഈ മുറിയിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും താമസിക്കും ഇങ്ങനെ ഒഴിച്ചും പാത്തും അല്ലാണ്ട് തന്നെ നിന്നെ കാണുമ്പോഴെല്ലാം സന്ദർഭവും പരിസരവും മറന്നാണ് ഞാൻ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ അത് വേറെ എവിടെയാണെങ്കിലും സാരമില്ല പക്ഷേ ഈ വീട് സൂക്ഷിക്കണം ചുറ്റുമുള്ള ക്യാമറയെക്കാൾ ആൾക്കാരെയാണ് സൂക്ഷിക്കേണ്ടത് അറിയാലോ നമ്മുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അവനിക പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല എല്ലാവരുടെയും മുന്നിൽ അപരിചിതരായി നമ്മൾ ആരും അറിയാതെ കുറേ സ്നേഹിക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യമായി നമുക്ക് കാണുകയും സംസാരിക്കുകയും ചെയ്യാം ഇതുപോലെ ഇവിടെ വെച്ച് തന്നെ ഇന്ന് ഇവിടുന്ന് ഞാൻ പോകുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും ഇവിടേക്ക് കയറി വരാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയിലായിരിക്കും അതിലുള്ള എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും നീ പറയുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കാരണം ഞാൻ ഇവിടേക്ക് വന്നോളാം നീ പറയേ എന്താ നമ്മുടെ അടുത്ത നീക്കം അവനിക ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നോ ഇതേ സമയം വീണ്ടും പുറത്ത് ചെടി നനച്ചു നിൽക്കുകയാണ് സ്നേഹ അർജുന അവിടേക്ക് വരുന്നു നീ രാവിലെ തുടങ്ങിയതാണല്ലോ ഇതുവരെ തീർന്നില്ലേ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു തീരേണ്ടതായിരുന്നു അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ധനുഷ് വന്നത് പിന്നെ കുറച്ചു നേരം നമ്മൾ കാര്യൊക്കെ പറഞ്ഞു കാര്യങ്ങളോ എന്ത് കാര്യങ്ങളോ എന്ന് അർച്ചന ധനുഷ് എന്റെ ഒരു ഫോളോവർ ആണ് എന്റെ വീഡിയോസ് എല്ലാം കാണുമെന്ന് പറഞ്ഞു അങ്ങനെ അവരൊന്ന് സംസാരിച്ചു നിന്നു എന്നെ ധനുഷ് എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ അയാൾ എന്തിനാണ് വന്നതെന്ന് അർച്ചന ചോദിക്കുന്നു നന്ദേടനെ കാണാനും ചില ഫയൽ ഏൽപ്പിക്കാനും എന്നോട് പറഞ്ഞത് അപ്പോ നന്ദേടൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടൂടായിരുന്നോ എന്ന് അർച്ചന നന്ദേടൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അയാളെ പോലെ ആരെങ്കിലും വന്നാലേ വന്ന കാര്യം തിരക്കണം അത് കഴിഞ്ഞ് വേഗം തിരിച്ച് പറഞ്ഞു വിടുകയും ചെയ്യാം ഇനിയിപ്പോൾ അയാൾ എപ്പോൾ വന്നാലും എന്നെയും കൂടി വിളിക്കണം കേട്ടോ അതിന് ധനുഷ് പോയില്ലല്ലോ എന്ന് സ്നേഹ പറയുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ എവിടത്തെ കണ്ടില്ലേ ഹോളിൽ ഇരിക്കുന്നത് എന്നെ സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംശയത്തോടെ അർച്ചന ഓർക്കുന്നു ഏടത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതായിരിക്കും നന്ദനെ കണ്ണിട്ടേ പോകുമെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പാണ് എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ് അർച്ചന ഹോളിൽ നോക്കുന്നു അവിടെ എങ്ങും ആ ധനുഷിനെ കാണുന്നില്ല ഇതേസമയം അവന്റെ മുറിയിൽ ധനുഷും അവന്റികയും തമ്മിൽ സംസാരിക്കുന്നത് അർച്ചന കാണുകയാണ് വാതിൽ തുറന്ന് അർച്ചന മുറിയിലേക്ക് വരികയും ചെയ്തു പെട്ടെന്ന് അവന്റെ തിരിഞ്ഞു നോക്കിയപ്പോൾ അരികിൽ ധനുഷ് നിൽക്കുന്നുണ്ട് രണ്ടുപേരും അർച്ചനയെ കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് എന്നെ മനസ്സിലായില്ലേ ഞാൻ ധനുഷ് ഓഫീസിലെ പുതിയ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ ധനുഷ് അർച്ചനയോട് ചോദിക്കുകയാണ് അർച്ചന പറയുന്നു ഇത് അനെ മനസ്സിലായി പക്ഷേ ഇത് മനസ്സിലായില്ല ഓഫീസിലെ വൈസ് പ്രസിഡന്റ് ഓഫീസിലെ എം ഡിയുടെ ബെഡ്റൂമിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല ഞാൻ ഫയലുകളുമായിട്ട് നന്ദൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ കുറച്ച് കാ ഫയലിൻ്റെ സൈൻ ചെയ്യണമായിരുന്നു എന്നൊക്കെ ഒരു പരിങ്ങലോടെ ധനുഷ് പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ധനുഷ് എന്നെ ധനുഷ് ഞാൻ കേട്ടെടുത്തോളം ധനുഷ് ഇതുപോലെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അല്ലേ അതെ ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റു പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ധനുഷ് പറയുന്നു അവിടേക്ക് ഫയൽ സൈൻ ചെയ്ത് വാങ്ങിക്കാൻ എം ഡിയുടെ കിടപ്പുമുറിയിലാണോ പോകുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നത് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നില്ല ഓഫീസ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളിൽ വീട്ടിലേക്ക് വരണം വരാൻ വരണമെന്നുണ്ടെങ്കിൽ സ്വീകരണം മൂറി അതിനപ്പുറം ഇയാളെ കടന്നു കയറേണ്ട ആവശ്യമില്ല കാണേണ്ടത് ആരെയായാലും അവരെ തന്നെ അങ്ങോട്ട് വന്ന് കണ്ടോളും അത് അർച്ചനെ മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ കെ മാഡം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ചില ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ മേഡം ഇപ്പോൾ ഈ മേഡം ഓഫീസിലെ ആരും അല്ല അത് എന്നേക്കാൾ നന്നായിട്ട് വൈസ് പ്രസിഡന്റിനെ അറിയാലോ അത് അർച്ചന എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അർച്ചനയോ നേരത്തെ താൻ ഇവരെ വിളിച്ചത് മേഡം എന്നല്ലേ ഞങ്ങൾ രണ്ടുപേരും നെലിശ്ശേരി അസോസിയേറ്റിന്റെ രണ്ട് എം ഡിമാരുടെ ഭാര്യമാരാണ് എനിക്കില്ലാത്ത ഒരു യോഗ്യതയും അധികാരവും ഈ നിൽക്കുന്ന മേഡത്തിനുമില്ല അതുകൊണ്ട് ഈ മേഡത്തിനെ താൻ മേഡം എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ മേഡത്തിനെയും താൻ അങ്ങനെ തന്നെ വിളിക്കണം ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായോ എന്നും ചോദിക്കുന്നു ഒടുവിൽ മനസ്സിലായി മനസ്സിലായ അർച്ചന മേഡം എനിക്ക് ധനുഷ് പറയുന്നു ദേഷ്യത്തോടെ അവനിക നിൽക്കുന്നു മനസ്സിലായെങ്കിൽ ഇറങ്ങിപ്പോ പുറത്ത് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ എന്ന് അർച്ചന ദേഷ്യത്തോടെ തന്നെ ധനുഷിനോട് പറയുന്നുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ഒന്നുകൂടി പറയുന്നു അങ്ങനെ ധനുഷ് അവനിക ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ധനുഷ് പോയതിനു ശേഷം അർച്ചന അവന്തികയോട് പറയുന്നുണ്ട് വീട്ടിലെ ആണുങ്ങളെ കാണാൻ വരുന്നവരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല മര്യാദ എന്നുണ്ട് അതറിയില്ലെങ്കിൽ പഠിക്കണം ആരായാലും അത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക അത്രയും പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക നിൽക്കുന്നു ശേഷം വീണ്ടും ഹാളിലേക്ക് വന്ന ഇരിക്കുകയാണ് ധനുഷ് അർച്ചന അവിടേക്ക് വന്നു ദേഷ്യത്തോടെ വീണ്ടും അർച്ചന ധനുഷിനെ നോക്കുകയാണ് ഒരു പരിങ്ങലോടെ ധനുഷ് അർച്ചനയും നോക്കുന്നു എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ അർച്ചന മുറിയിലേക്ക് കയറി പോകുന്നുണ്ട് പിന്നെയും സ്നേഹ അവിടേക്ക് വന്നു എടുത്തി കണ്ടായിരുന്നോ നന്ദേട്ടൻ ഇപ്പോൾ എത്തുമെന്ന് സ്നേഹനുഷിനോട് പറയുന്നുണ്ട് അപ്പോൾ പുറത്തൊരു കാറിന്റെ ശബ്ദം കേൾക്കുന്നു നന്ദേട്ടൻ അവിടേക്ക് വന്നു ധനുഷോ താനിരിക്കേ എന്ന് നന്ദൻ ധനുഷിനോട് പറയുന്നുണ്ട് അനുപ് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ധനുഷ് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അനൂപ് വരാമെന്ന് പറഞ്ഞതാണ് അപ്പോഴേക്കും സ്റ്റോക്ക് വരുമെന്ന് വിളിച്ച് പറഞ്ഞു അതാണ് ഞാൻ തന്നെ വരാമെന്ന് കരുതിയത് അങ്ങനെ ഫയൽ എടുക്കുകയാണ് ധനുഷ് സറി മാസത്തെ പ്രോഫിറ്റ് ടോട്ടൽ ചെയ്തതാണ് ഒരു കോടിയുടെ പ്രശ്നം കമ്പനിയിൽ ഉണ്ടായിരുന്നല്ലോ അത് പൂർണ്ണമായും സേരുസാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ചേർത്തു ആ ക്യാഷ് കമ്പനി കണക്കിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് ശേഷം നെൽശേരി അസോസിയേറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത ഒരു മാസം കൂടിയാണിത് അത് ധനുഷിന്റെ ചില ഐഡിയാസ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടല്ലേ അതിനെ മുഴുവൻ ക്രെഡിറ്റും ധനുഷൻ അവകാശപ്പെട്ടതാണെന്ന് ധനുഷ് സോറി നന്ദൻ പറയുകയാണ് ഇത് കേട്ട് ധനുഷും ഒരു സന്തോഷത്തോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ